മുക്കം ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ പാർക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാവുന്നുവെന്ന് പരാതി. നഗരസഭാ കെട്ടിടത്തിന് അഭിമുഖമായി നിർത്താതെ ബസ് സ്റ്റാൻഡിലേക്ക് അഭിമുഖമായി നിർത്തുന്നതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. മുക്കം നഗരസഭയുടെ ആസ്ഥാനവും കിഴക്കൻ മലയോരത്തിന്റെ തലസ്ഥാനവുമായ മുക്കം നഗരത്തിൽ സദാസമയവും തിരക്കനുഭവപ്പെടുന്ന പഴയ ബസ് സ്റ്റാൻഡിലാണ് ബസ്സുകൾ തലതിരിഞ്ഞ് നിർത്തിയിടുകയും അതുമൂലം യാത്രക്കാർ കഷ്ടപ്പെടുകയും ചെയ്യുന്നത്. പൊതുവെ ബസ് സ്റ്റാൻഡുകളിൽ കെട്ടിടങ്ങൾക്കും അവയ്ക്കുള്ളിൽ യാത്രക്കാർ കാത്തിരിക്കുന്ന സ്ഥലത്തിനും അഭിമുഖമായും യാത്രക്കാർക്ക് ബസ്സുകളുടെ മുൻവശവും ബോർഡും കെട്ടിടത്തിനകത്ത് നിന്ന് വ്യക്തമായി കാണാനാവും വിധത്തിലുമാണ് പാർക്ക് ചെയ്യുന്നത്. എന്നാൽ മുക്കത്ത് തലതിരിഞ്ഞ പാർക്കിംഗ് രീതിയാണ് കുറച്ചു കാലമായി സ്വീകരിക്കുന്നത്. ബസ്സിന്റെ മുൻവശവും ഏത് റൂട്ടിൽ എവിടേക്ക് പോകുന്നതാണ് എന്നറിയാനുള്ള ബോർഡും കാണണമെങ്കിൽ യാത്രക്കാർ ബസ് സ്റ്റാൻഡിന്റെ മധ്യത്തിൽ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾക്കിടയിൽ ഇറങ്ങി നിന്ന് നോക്കണം. ഇത് പലപ്പോഴും അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഇങ്ങനെ തലതിരിച്ച് പാർക്ക് ചെയ്യുന്നതിനുള്ള ധൃതിയിൽ പിന്നോട്ടെടുത്ത ബസ്സിനും കെട്ടിടത്തിൻ്റെ തൂണിനുമിടയിൽപ്പെട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവവും കുറച്ചു മുമ്പുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കുറച്ചുകാലം നേരെ നിർത്തിയിരുന്ന ബസ്സുകൾ ക്രമേണ ആ സംഭവത്തിൻ്റെ ദുഃഖസ്മരണയ്ക്ക് മങ്ങലേറ്റെന്ന് കരുതി വീണ്ടും പഴയപടിയാവുകയായിരുന്നു. മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത് കണ്ടാലുടൻ പെട്ടെന്ന് മുന്നോട്ടെടുത്ത് പോവാനുള്ള സൗകര്യം നോക്കിയാണ് ഇപ്പോൾ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. കോഴിക്കോട് കുന്ദമംഗലം ഭാഗത്തേക്കും കൊയിലാണ്ടി താമരശ്ശേരി തിരുവമ്പാടി ഭാഗത്തേക്കും പോകുന്ന ബസ്സുകളെല്ലാം ഇപ്പോൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഇതിന് അധികൃതരുടെ അറിവും മൗനാനുവാദവും ഉണ്ടെന്നും ആക്ഷേപമുണ്ട്. ബസ്സുകൾ തലതിരിഞ്ഞ് പാർക്ക് ചെയ്യുന്ന കാര്യവും അതുമൂലമുള്ള പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.